വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് എവിടെ പോവാണ്? നമ്മൾ എവിടെയോ പോവാണ്, അറിയത്തില്ല. വണ്ടി കയറിയിരിപ്പുണ്ട്. എറണാകുളത്ത് പോണോന്നും പറഞ്ഞിട്ടാണ് പോണത്. പക്ഷേ എറണാകുളത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് എടുക്കാൻ വേണ്ടിട്ടാണ് പോകുന്നത് നമ്മള്. അപ്പം എവിടാണെന്ന് അറിയത്തില്ല, പോന്ന വഴി കാണാം. ഓക്കെ, നമ്മുടെ അപ്പൊ എല്ലാരും കുറ്റിയും പറിച്ച് വെളുപ്പം കാലത്ത് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. എവിടേക്കാണെന്നൊരു ഊഹമില്ല. എറണാകുളത്തേക്കാട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കും പോകണം. അപ്പം ആ വഴി പോകുമ്പോൾ ഡ്രസ്സൊക്കെ എടുക്കാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയമായപ്പോൾ തന്നെ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടാണ് ഇട്ട് ഇറങ്ങിയത്. കുറച്ച് നേരത്തെ ഇറങ്ങി. അങ്ങനെ വിശപ്പിൻ്റെ ആധിക്യം കാരണം പെട്ടെന്ന് ഒരു കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ അങ്ങ് കയറി. അങ്ങനെ നല്ല കണ്ടാൽ നല്ല കേരള തനിമയൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അങ്ങനെ ഞങ്ങൾ വിശപ്പിൻ്റെ ആർത്തി ബുണ്ട് വന്ന് കയറുകയാണ് ഗൈസ്. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട്. അവിടെ ഇരുന്ന് നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കാം. ഒരുപാട് പേര് വരുന്നുണ്ട്. അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പാലപ്പം തന്നെയാണ് കേട്ടോ. കൂടുതൽ ആളുകളും ഓർഡർ ചെയ്യുന്നതും പാലപ്പമായിരുന്നു. അങ്ങനെ ഇക്കായും അങ്ങനെ പാലപ്പമൊക്കെ തന്നെ ഓർഡർ ചെയ്തു. ഞാൻ ചപ്പാത്തി, പിന്നെ മോള് മോനിടിയപ്പം, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വാങ്ങിച്ച് എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. എല്ലാവരും ഒരുമിച്ചല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. പിന്നെ ബീഫ് കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇക്കായും മക്കളൊക്കെ. പക്ഷെ അങ്ങനെ യമ്മി എന്ന് പറയത്തക്ക രീതിയിലുള്ള ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. എന്നാലും അൽഹംദുലില്ലാ, എല്ലാവരുടെയും വിശപ്പൊക്കെ മാറി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. കായലിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വന്നപ്പോഴത്തേക്കാണ് അവിടെ എന്തോ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് ആംബുലൻസൊക്കെ കിടക്കുന്നുണ്ടത്. അപ്പം അത് ജസ്റ്റ് ഒന്ന് പിടിച്ചതാട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പാലത്തിലൊക്കെ കയറി പോകാൻ കേട്ടോ. സാധാ റോഡിൽ കൂടെ പോകുന്നതിനെക്കാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാലത്തിൽ കൂടെ പോകുമ്പോൾ. പേടിയുണ്ട് മനസ്സിൽ, പക്ഷേ നല്ലൊരു വൈബാണ്. രാവിലെ 8 മണിക്കാണ് ഫുഡ് കഴിച്ചതെങ്കിലും ഒരു 11 മണിയായപ്പോഴത്തേക്ക് എല്ലാവർക്കും അടുത്ത വിശപ്പായി കേട്ടോ. പ്രത്യേകിച്ച് അവിടുത്തെ ഫുഡ് അത്രയും സാറ്റിസ്ഫൈഡ് ആകാത്തതുകൊണ്ട് തന്നെ അടുത്തത് ചിക്കിങ്ങിൽ കയറി കഴിക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ ചമ്മിപ്പോയി ഗൈസ്. അവിടെ 11:30 ആകുമ്പോഴേ ഓപ്പൺ ആക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചിക്കിങ്ങ് കയറാൻ പറ്റാതെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന രണ്ട് മനുഷ്യരെ കണ്ടു. ഹിബാക്ക് സങ്കടായി ഗൈസ്, സങ്കടായി. പോട്ടെ പോട്ടെ, നമുക്ക് അടുത്ത കടയിൽ കയറാട്ടാ. റിസ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. സാധാരണ വണ്ടി കയറിയിട്ട് കുറച്ച് ദൂരം പോകാനാണെങ്കിൽ തന്നെ കാർ കയറിയ ഉടനെ ഉറങ്ങുന്ന ചെക്കന. പക്ഷേ ഈ ഒരു ട്രിപ്പിൽ അവൻ രാത്രി പോലും ഉറങ്ങിയിട്ടില്ല ഗൈസ്. അത്ര പക്ഷെ അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അവന് ഭയങ്കര സ്പിരിറ്റായിരുന്നു, ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടിരിക്കുമായിരുന്നു. മാഷാല്ലാ. അങ്ങനെ അത് എൻ്റെ അവൻ്റെ വോയിസ് ഇല്ലാണ്ട് ഒരു വീഡിയോ ഇല്ല, അത്രയും ആക്റ്റീവായിരുന്നു അവൻ. അവന് ഭയങ്കരമായിട്ട് അവൻ എൻജോയ് ചെയ്തു. അങ്ങനെ ചിക്കിങ്ങിൽ കയറാൻ പറ്റാത്ത വിഷമത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴത്തേക്കാട്ടോ ലുലു മാൾ കണ്ടത്. അപ്പോൾ പിന്നെ ഇക്ക പറഞ്ഞു പിന്നെ നമുക്ക് അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന്. അപ്പം പിന്നെ മക്കളെല്ലാം ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ ട്രാൻഡ്രം ലുലു മാളിൽ മാത്രമല്ലേ പോയിട്ടുള്ളൂ. അപ്പം ഇവിടെ കൊച്ചി ലുലു മാളിൽ വന്നിട്ട് ഒരു കുറേ തവണ കൊച്ചി വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ മോളിൽ കയറിയിട്ടേ ഇല്ലായിരുന്നു. അപ്പം ഇന്ന് അതങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടങ്ങ് കയറി. അങ്ങോട്ട് ചെന്നപ്പോൾ തൊട്ട് നമുക്ക് പണി കിട്ടാൻ തുടങ്ങി. വാലറ്റ് പാർക്കിങ്ങിലേക്ക് ആദ്യം കൊണ്ടിട്ടപ്പം 250 rupees എന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങ് വന്ന് പെട്ടെന്ന് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് അവിടുന്ന് എസ്കേപ്പ് ആയി ഗൈസ്. എന്നിട്ട് ഞങ്ങൾ എൻ്റെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഏതോ ഒരു നമ്പറാണ്. അപ്പം നമ്പർ ഏതാണെന്ന് തിരിച്ചു വരുമ്പം ഒരു തിക്കട ഉണ്ടാവില്ല, അതുകൊണ്ടാണ് വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ പാർക്കിങ്ങിൽ നിന്നുള്ള ഷോർട്ട് കട്ടിലൂടെ ഞങ്ങൾ കയറിപ്പോയി. ഇതെൻ്റെ എസ്കലേറ്ററിൽ കയറി പോവാണ്. അവരൊക്കെ പോവാണ്, ഞാൻ പോയില്ല, ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. ഞാൻ പിന്നെ എന്നെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വെച്ച് വീഡിയോ ഉണ്ടാക്കിയപ്പോൾ കിട്ടും ബാക്കിലൊരു കണ്ണ് മൂഞ്ഞ പെട്ടെന്ന് ഓഫാക്കി. പിന്നെ റിസ്മോൻ നിന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. റിസ്മോൻ അവിടെ വെയിറ്റ് ചെയ്തു, റിസ്മോനെ ഞാൻ വിളിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ ഫ്ലോറിൽ ഇങ്ങനെ കയറി 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 പോയി. അപ്പം അറിയാലോ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അങ്ങനെ വിശന്നിട്ടും കൂടെ പോണതുകൊണ്ട് വേറെ എങ്ങും നിൽക്കാതെ ഫുഡിൻ്റെ ഏരിയയിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഞാൻ പറഞ്ഞില്ലേ റിസ്വാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ റിസ്വാൻ ഇങ്ങനെ എന്താണ്ടൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എസ്കലേറ്റർ കയറിയപ്പോൾ പിന്നെ അവിടെ ഒരു ടാസ്ക്കൊക്കെ അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവയെല്ലാം കളിച്ച് കളിച്ച് തന്നെ ആയിരുന്നു കേട്ടോ പോയത്. പിന്നെ എസ്കലേറ്റർ കയറിയപ്പോഴത്തേക്ക് ഉള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ടിട്ടോ, ഞാൻ പറഞ്ഞുതരാം. എന്താ, മുകളിലോട്ട് പോകുന്ന എസ്കലേറ്ററിൽ താഴോട്ട് നടക്കുന്ന ടാസ്ക്, അതാണ്. ഭയങ്കര ബുദ്ധിയല്ലേ.
പിന്നെ വേറൊന്നെന്ന് പറയുന്നത് ഓടിച്ചാടിയാൻ കയറണം, നമ്മളവിടെ ഇരിക്കാൻ പാടില്ല, നമ്മളവിടെ നിൽക്കാൻ പാടില്ല, എസ്കലേറ്ററിൽ നിൽക്കാതെ ഓടി കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം ഞാൻ ചെയ്തു കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. കൊച്ചു കൊച്ചല്ലേ, പറയുമ്പം കേട്ടേക്കാന്ന് വെച്ച് ഞാനങ്ങ് ചെയ്തു. അങ്ങനെ കയറിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കാണ് അവിടെ ഗമ്മീസിൻ്റെ പ്രൊമോഷനാണ് കേട്ടോ അവിടെ നടക്കുന്നത്. അപ്പം കൊച്ചുകുട്ടികളെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ എന്താണൊക്കെ ഗിഫ്റ്റൊക്കെ ആയിട്ട് ഗമ്മീസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പോയില്ല, നോക്കിയില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുള്ളവർക്കൊക്കെ നോക്കാം, പക്ഷേ നമ്മൾ ആ ഏരിയയിലോട്ടേ പോയില്ല. നമ്മളോടാ കളി. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് മെക്ഡൊണാൾഡ്സിൽ നിന്ന് കുറച്ച് കെ എഫ് സി ഒക്കെ ഓർഡർ ചെയ്തിട്ട് ടേബിളിൽ പോയി ഇരിക്കാൻ കേട്ടോ. ഈ ഒരു നമ്പറും കൊണ്ട് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് അവർ കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്പർ വരുന്നത്. ഓരോ മാളിലും ഓരോ രീതിയാണ് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഫുഡ് എത്തി. കുറേ കോഴിയുടെ അവിടെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് ചിക്കൻ നഗ്ഗറ്റ്സും പിന്നെ കെ എഫ് സിയും സ്പ്രൈറ്റും ആയിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഭയങ്കര കൊല്ലുന്ന വിലയായിരുന്നു ഗൈസും, ഭയങ്കര നഷ്ടമായിപ്പോയി. എന്നാലും സാരമില്ല, അത്യാവശ്യം വിശപ്പടങ്ങിയല്ലോ എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇതുവരെ കഴിച്ച ഫുഡിൻ്റെ ക്ഷീണം മാറ്റാണ്ട് ഞങ്ങൾ കുറേ ദൂരം കൂടെ പോയതിന് ശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കുഴിമന്തി കഴിക്കാണ് കേട്ടോ, അൽഫാം മന്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മെയിനായിട്ട് വന്നത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം ഒരു ടെക്സ്റ്റൈൽസ് കയറിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഡ്രസ്സൊക്കെ. അപ്പോൾ എനിക്ക് മക്കൾക്കൊക്കെ നോക്കി കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു, കുറേ ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ട്. അപ്പം ഹിബാക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ആ ഒരു കോൺസെപ്റ്റിലുള്ള ഡ്രസ്സ് കിട്ടാതെ ഹിബാക്ക് കിട്ടാതെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. അതാണ് ഭയങ്കര റൂളാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു അവൾക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയതിന് ശേഷം എനിക്ക് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ചുരുക്കി പറഞ്ഞ അന്ന് എടുത്തില്ല കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അങ്ങ് കട ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ നൈറ്റ് ആയിട്ടോ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ മറൈൻ ഡ്രൈവിലൊക്കെ പോയായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഫോൺ ഓഫായിപ്പോയി, അതുകൊണ്ട് കൂടുതൽ വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.